kulishwar chavan maranate jai chavan ശിഖായി സ്തുതി ആയിരിക്കട്ടെ കൃപയുടെ നിർച്ചാലുകൾ ശുശ്രൂഷകളിൽ കോറന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആരംഭിച്ചു എന്ന് അറിയിക്കുന്നതിൽ സന്തോഷിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ ആഴ്ചകളും കൃപയുടെ നീർച്ചാലുകളുമായിട്ട് നിങ്ങളുടെ സ്വീകരണ മുറികളിൽ ഇങ്ങനെ ഷാലോം ടി വിയിലൂടെ പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരത്തിന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ് പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും അനുഭവിക്കുവാനായിട്ട് ഈ അവസരങ്ങളെ നമുക്ക് മുഴുവനായിട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കിടക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുന്നവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാബികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് ആമേ പിതാവിനും പുത്രനും ും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിലാണല്ലോ നമ്മൾ അവസാനിച്ചത് കുറുന്തോസുകാർക്ക് രണ്ടാം ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തോലൻ ആദ്യമേ വിശദീകരിക്കുന്നത് യിൽ വെച്ച് അവർക്ക് സഹിക്കേണ്ടി വന്ന വലിയ പീഠയെക്കുറിച്ചാണ് ഒന്നാം മിഷണർ യാത്രയിൽ പൗല സ്ലിഹയ്ക്കും തന്നോടൊപ്പം ഉണ്ടായിരുന്ന സംഘത്തിനും കൊരുന്തിൽ എത്തുന്നതിന് മുമ്പ് ഏഷ്യയിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന വലിയ പീഠയെക്കുറിച്ചാണ് ഏഷ്യയിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന പീഡ എന്ന് പറയുമ്പോൾ ഏഷ്യയിൽ വെച്ച് പലവിധമായ പീഡകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ ലുസ്രയിൽ വെച്ചിതാ മരണത്തോളം എത്തുന്ന തരത്തിൽ അവർ പീഡിപ്പിക്കപ്പെടുകയാണ് ഈ കാര്യം വിശദീകരിക്കുന്നത് കൊറും ദോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാമധ്യായത്തിൻ്റെ ഇതാ ഒമ്പതാമത്തെ വാക്യത്തിലാണ് എട്ട് മുതലുള്ള സഹോദരന്മാരെ ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്ര കഠിനവും ദുസ്സഹവുമായി ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്തിനാണ് കുറുന്തലുള്ളവരെ ഏഷ്യയിൽ വെച്ച് പൗലോസ് സ്ലിഹയ്ക്കും സംഘത്തിനും ഉണ്ടായ പീഠയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് എന്തിനാണ് ഏഷ്യയിൽ വെച്ചുള്ള സഹനത്തെ കുറുന്തലുള്ളവരെ അറിയിക്കുന്നത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണം എന്ന് പറയുന്നത് മരണത്തെ മുഖാമുഖമായി കണ്ട രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് ഹബസ്തോലൻ വിശദീകരിക്കുന്നത് താൻ സുവിശേഷത്തിൻ്റെ സാക്ഷിയായത് പ്രതിയായി യേശുവിനെ പ്രസംഗിച്ചു എന്നത് പ്രതിയായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗശാന്തിക്ക് വേണ്ടി അത്ഭുതം അത്ഭുതങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നിലനിന്നു എന്നതിൻ്റെ പേരിൽ ലുസ്രയിൽ വെച്ച് കല്ലേറ് കല്ലേറുകൊള്ളപ്പെടുകയാണ് ഇക്കോണിയത്തിൽ വെച്ച് വിധിക്കപ്പെടുകയാണ് പെർഗയിലും പാംഫോസിലും വച്ച് അതികഠിനമായ ഉപദ്രവങ്ങളുടെ അപസ്വരൻ കടന്നുപോവുകയാണ് വാഴ്ത്തിപ്പാടി അതേ ജനസമൂഹം തന്നെ കല്ലേറുകൾ കൊണ്ട് അസ്വസ്ഥനാക്കി കൊന്ന് ചത്തു എന്ന് വിചാരിച്ചു മരിച്ചു എന്ന് വിചാരിച്ച് ഇതാ കൊണ്ടേ വലിച്ചിഴച്ച് പട്ടണത്തിൽ നിന്ന് പുറത്താക്കി മരിച്ചു എന്ന് വിചാരിച്ചൊരു സ്ഥലത്തേക്ക് കൊണ്ടയിടുന്ന രംഗം വരെ ഉണ്ടായി ഇങ്ങനെയൊരു കാര്യം എന്തിനാണ് കോറുന്തുകാരെ അറിയിക്കുന്നത് ഈ സഹനം എന്താണ് കൊരന്തുകാരെ അറിയിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യം കൊരന്തുകാരെ അറിയുന്നത് കൊണ്ട് എന്താണ് സംഭവം പല സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും കർത്താവ് എന്നത്തിനാണ് ഞാനിതിലൂടെ കടന്നു പോകുന്നത് എന്തിനാണ് ഞാനിത് സഹിക്കുന്നത് അപ്പോൾ സ്വൽ നിധ ഏഷ്യയിൽ വെച്ച് താൻ കടന്നുപോയ പരിശോധനയെ അല്ലെങ്കിൽ സഹനത്തെ എങ്ങനെയാണ് മഹത്വപൂർണമാക്കി ദൈവത്തിൽ സമർപ്പിതനായതെന്നും അനേകരുടെ രക്ഷയ്ക്കായിട്ട് തൻ്റെ സഹനത്തെ സമർപ്പിച്ചതെന്നും ഈ വാക്യത്തിലൂടെ മനസ്സിലാകുന്നു തൊട്ടടുത്ത വാക്യം ശ്രദ്ധിച്ച് ആ ഏഷ്യയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ പീഠ എത്തിച്ച ഒരു വലിയ മാനസിക ചിന്തയുണ്ട് ആ ചിന്തയെക്കുറിച്ച് അപ്പുസ്തകലം വിശദീകരിക്കുകയാണ് ഇതാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് തൊട്ടടുത്ത വാക്യം ശ്രദ്ധിക്കുക മാത്രമല്ല മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി എട്ടാമത്തെ വാക്യത്തിലാണ് ഏഷ്യയിൽ വെച്ചുണ്ടായ പീഠയെക്കുറിച്ച് പറയുന്നത് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ അനുഭവിച്ച പീഠം നിങ്ങളറിയണമെന്ന് ആഗ്രഹിക്കുന്നു എന്തിനാണ് അത് അറിയിക്കുന്നത് അതിൻ്റെ വിശദീകരണം ഒമ്പതാമത്തെ വാക്യത്തിൽ മാത്രമല്ല മരണത്തിന് ഞങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നി എന്നാൽ അടുത്ത പറയുകയാണ് ആ സഹനത്തിൻ്റെ മഹത്വം ആ സഹനം ഞങ്ങളെ എത്തിച്ച ആത്മമണ്ഡലം ആ സഹനം ഞങ്ങൾ എത്തിച്ച ആത്മീയ അനുഭവം ആത്മാനുഭൂതി അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറയുകയാണ് മാത്രമല്ല മരണശേഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് എന്നാൽ ഇത് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഒന്നൂടെ ഇത് ഏതാ ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച പീഡ പീഡിപ്പിക്കപ്പെട്ട പീഡ മരണത്തെ മുഖാമുഖമായി കണ്ട പീഡ അസഹനീയമായ പീഡ ഒ തീർന്നു പോകുന്ന തരത്തിലുള്ള പീഠം എന്തിനാ അത് പറയുക ആ പീഠ കൊണ്ട് ഞങ്ങൾക്കൊരു നഷ്ടവും വന്നില്ല പക്ഷെ ഒരു ലാഭമുണ്ടായി ഞങ്ങളിലുള്ള ഞങ്ങളെ ആശ്രയം മാറിയിട്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചു ഹാലേ ലുയാധന ഹാലേ ലുയ്യാ എൻ്റെ പ്രിയ സൗരകളെ ആ വാക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ ഏഷ്യയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ പീഠയെക്കുറിച്ച് അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഏഷ്യയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ പീഠയെ നിങ്ങളെന്തിനാ അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത വാക്യത്തെ പറയുകയാണ് ഏഷ്യയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ പീഠകളെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് കാരണം അതുകൊണ്ട് ഞങ്ങളിലൊരു വലിയ ശുദ്ധീകരണം ഉണ്ടായി ഓരോ പീഠകളും ഓരോ സഹനങ്ങളും നമ്മെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നു ഒരുപാട് തെറ്റുകൾ നമ്മുടെ തിരുത്തുവാനിട വരുത്തുന്നു ഒരുപാട് മേഖലകളിൽ സ്വതന്ത്രരാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ് എന്താണ് ഏഷ്യയിൽ വെച്ചുണ്ടായ പീഠ അപ്പോസ്റ്റോലായ പൗലോസിനെയും സംഘത്തെയും പഠിപ്പിച്ച പുതിയ പാഠം ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ ആ സഹനങ്ങൾ മുഖാന്തരമായി മാറി ഹാലയലുയാ ഇടക്കിടക്കിടക്ക് നമ്മളിലൊക്കെ കയറി വരുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മിലുള്ള ആശ്രയം നമ്മുടെ കഴിവിലോ നമ്മുടെ സൗന്ദര്യത്തിലോ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ വാക്ചാതുര്യത്തിലോ നമ്മുടെ പ്രശസ്തിയിലോ പ്രസക്തിയിലോ എല്ലാം ഉള്ള ആശ്രയങ്ങൾ നമ്മുടെ ആരോഗ്യത്തിലോ നമ്മുടെ മിടുക്കിലോ എല്ലാം ആശ്രയിക്കാൻ നമ്മുടെ മുൻകാല പരിചയങ്ങളിലോ എല്ലാം ആശ്രയിക്കാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസി ഹാലും എക്സ്പീരിയൻസിൽ ആശ്രയ എക്സ്പീരിയൻസ് ആകുന്ന ഉടനെ എക്സ്പീരിയൻസ് ഇസ് എ ബെസ്റ്റ് ടീച്ചർ അനുഭവം നല്ല ഒരു ഗുരുവാണ് അപ്പോൾ തന്നെ അനുഭവത്തിന് വലിയൊരു അപകടമുണ്ട് അനുഭവം കൂടുതൽ നമ്മെ അനുഭവങ്ങളിൽ ആശ്രയിപ്പിക്കാൻ സാധ്യതയുണ്ട് ഹാലലൂ എക്സ്പീരിയൻസ്ഡ് ആകും തോറും നമ്മൾ ആ എക്സ്പീ എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഏഹ് പത്ത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് മുപ്പത് വർഷമായിട്ട് ഞാനിത് ചെയ്യുന്നല്ലോ ഇനി ഇതിൽ പുതിയതായിട്ടുള്ളത് ഇങ്ങനൊരു ചിന്ത എക്സ്പീരിയൻസ് മനസ്സിൽ തരുവാൻ അനുഭവ സമ്പത്ത് മനസ്സിൽ തരുവാൻ സാധ്യതയുണ്ട് ഹാല ലുഹ്യ ഫൗലു സുലിഹിദ പറയുകയാണ് ഇതുവരെ എല്ലാ പട്ടണങ്ങളിലും ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചത് ഞങ്ങൾ വളരെ അനുഭവസമ്പന്നരാണ് പക്ഷേ ഏഷ്യയിൽ വെച്ചുണ്ടായ പീഠ വീണ്ടും ദൈവത്തെങ്കിലേക്ക് നോക്കാൻ അനുഭവങ്ങളെയല്ല തൻ്റെ പരിചയങ്ങൾ പ്രവർത്തന പരിചയങ്ങളെയല്ല അനുഭവങ്ങളെയല്ല താൻ അതുവരെ പരിശീലിച്ച രീതികളെയല്ല ദൈവത്തെങ്കിലേക്ക് നോക്കാൻ ഒന്നുകൂടെ ഞാൻ ആ ഒമ്പതാമത്തെ വചനം വായിക്കാം മാത്രമല്ല മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി നോക്കി മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു തീരുവാന്ന് ഞങ്ങൾക്ക് തോന്നി അതുപോലത്തെ അസഹനീയമായ സഹനങ്ങൾ ഇത് ദൈവത്താൽ അനുവദിക്കപ്പെട്ടത് തന്നെയായിരുന്നു ദൈവമായിരുന്നു അതിൻ്റെ പിന്നിലെന്നല്ല ഞാൻ പറയുന്നത് ദൈവ ദൈവമായിരുന്നു അതിൻ്റെ പിന്നിലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ദൈവം അറിയാതല്ല അത് സംഭവിച്ചത് എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ അതിലൂടെ എത്തിച്ചേർന്ന ആ മഹത്വം നോക്കിയാൽ നമ്മളെപ്പോഴും സഹനത്തിൻ്റെ ഒരു മുഖമേ കാണുന്നുള്ളൂ അയ്യോ മരണം അയ്യോ ആക്ഷേപം അയ്യോ അപവാദം അയ്യോ ഞാൻ തീരുകാണാം അയ്യോ ഞാൻ തളരുകയാണ് അയ്യോ ഞാൻ ഇല്ലാതാവുകയാണ് സഹനത്തിൻ്റെ ഒരു മുഖമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷേ സഹനത്തിന് ബഹുമുഖങ്ങളുണ്ട് അതിലൊരു മുഖമാണ് അപ്പോസ് എന്ന് തന്നെ പറയുകയാണ് മാത്രമല്ല മരണശേഷയ്ക്ക് വിധി കിട്ടുകയാണ് എന്നാൽ എന്നിട്ട് പറയും എന്നാൽ ഇത് ഞങ്ങളെ തന്നെ ആശ്രയിക്കാതെ ഓ എൻ്റെ സഹോദരങ്ങളെ ഇത് വളരെ ഞങ്ങളെ തന്നെ ആശ്രയിക്കാതെ ഞങ്ങളുടെ കഴിവുകൾ ആശ്രയി ഞങ്ങളുടെ മിഡ്ക്കിലാ ഞങ്ങളുടെ സൗന്ദര്യത്തിൽ ആരോഗ്യത്തിൽ സമ്പത്തിൽ പ്രശസ്തിയിൽ എല്ലാം ആശ്രയിക്കാതെ പിന്നെ എങ്ങോട്ടാ മുഴുവൻ ആശ്രയി മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയായിരുന്നു ആലയിൽ ഈ ചില സഹനങ്ങൾ ഇത് നമ്മളിന്ന് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഞാനും കടന്നു പോകുന്ന വ്യക്തിപരമായ പല സഹനങ്ങളും എന്തിനാണെന്നറിയാമോ തളർത്താനല്ല തകർക്കാനല്ല ഉടയ്ക്കാനല്ല മുടിക്കാനല്ല ഒന്നിനും വേണ്ടിയല്ല പിന്നെ എന്തിനാണ് ദൈവാശ്രയം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് എൻ്റെ ദൈവമേ നീ മാത്രമേ എനിക്കുള്ളൂ ഈ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരാൻ വേണ്ടിയാണ് ഭർത്താവ് അങ്ങ് മാത്രമേ ഉള്ളൂ രക്ഷിക്കാൻ എനിക്ക് ദൈവമേ മേളിലാകാശവും താഴെഭൂമിയും എൻ്റെ നടുവിൽ അങ്ങേ മാത്രമേ കാണുന്നുള്ളൂ മനുഷ്യല്ല എന്നെ ഉപേക്ഷിച്ച് ദൈവമേ നീ മാത്രമേ എനിക്കുള്ളൂ ഈ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരികയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരികയും ചെയ്യാൻ വേണ്ടിയാണ് പല സഹനങ്ങളും നമ്മുടെ വഴിയിലൂടെ വരുന്നത് ഹാലയി ലൂയ്യ എന്നാൽ ഏഷ്യയിൽ വെച്ച് അവസാനമാണ് ഉണ്ടായത് ഇല്ല ഏഷ്യയിൽ ഏഷ്യയിൽ വെച്ച് അവസാനമല്ല ഉണ്ടായത് ഒന്നാം മിഷനറി യാത്രയിൽ പത്ത് സ്ഥലങ്ങളിലാണ് അപ്പോ പോയതെങ്കിൽ രണ്ടാം മിഷണറി യാത്ര ിൽ ഏഷ്യ എന്ന പരിമിതി വിട്ടിട്ട് യൂറോപ്പ് എന്ന രണ്ടാമത്തെ ഭൂഖണ്ഡത്തിലേക്ക് മക്കദോനിയ അല്ലേ മാസഡോണിയൻ കോള് കിട്ടുകയാണ് മക്കദോനിയയിലേക്ക് പോവുകയാണ് ോവയിലേക്ക് പോവുകയാണ് മക്കധോനിയിലേക്കും ബരോവയിലേക്കും ഇപ്പോൾ നമ്മൾ വായിക്കുന്ന കോറന്തിലേക്കും എഫ് എസ് എസിലേക്കും പിന്നെ ഇതാ ഗലാത്തിയ ബെഥുനിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം മൂവ് ചെയ്ത് എന്ത് ചെയ്യുകയാണ് മക്കധോനിയിലേക്ക് പോവുകയാണ് മാസോണിയൻ കോള് കിട്ടുകയാണ് അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ മനസ്സിലാകുന്ന ഒരു വലിയ ചിത്രം ഈ പറയുന്നത് തന്നെയാണ് സഹോദരങ്ങളെ വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ഉൾക്കാഴ്ച കിട്ടട്ടെ ഏഷ്യയിൽ വെച്ചുണ്ടായ പീഠ സഹനം അതേപോലെ മക്കളെ ചൊല്ലിയുള്ളതായിക്കോട്ടെ മരുമകളെ ചൊല്ലിയുള്ളതായിക്കോട്ടെ എന്തിനെ ചൊല്ലിയുള്ളതായിക്കോട്ടെ നിങ്ങൾ കടന്നു പോകുന്ന സഹനം അല്ലെങ്കിൽ ആ സഹനത്തിന് ഇങ്ങനെയൊരു 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 മഹത്വമുണ്ട് കേട്ടോ ഇങ്ങനെയൊരു മഹത്വമുണ്ട് ഉണ്ട് കേട്ടോ എന്തുമാത്രം മനുഷ്യരാ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ പറയുന്നത് മക്കളെ ചൊല്ലിയുള്ള വിഷമങ്ങൾ കൊണ്ട് ഞങ്ങൾ വിങ്ങിപ്പെട്ടിരിക്കുക പ്രധാന കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് വിളിച്ച് പറഞ്ഞു പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് അപ്പനും അമ്മയും കൂടെ വിളിച്ച് പറയുകയാണ് മകനെ കുറിച്ചുള്ള വലിയ വേദനയാണ് അവനുണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന വലിയ അസ്വസ്ഥതകൾ ചെറു ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ഒരു ഭാഗത്ത് അത് പറയുമ്പം മറ്റേ പറയുകയാണ് അയ്യോ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഒരു മകനുണ്ടാകാൻ വേണ്ടി ഒരു മോളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥി അപ്പം മനുഷ്യരുടെ എല്ലാം വിഷയങ്ങൾ വ്യത്യസ്തങ്ങളാണ് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്തും അത് നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഉള്ളപ്പമുള്ള വല്ലഭത്വവും ഇല്ലാത്തപ്പോൾ ഉള്ള ഇല്ലായ്മയും നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് അതെന്താണെന്നറിയാമോ ദൈവത്തിൽ നിന്ന് അകറ്റാനല്ല സാധാരണ രീതിയിൽ സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിനെതിരെ പെരുവർത്തി ദൈവമേ അങ്ങ് എവിടെ കാണുന്നില്ല എന്നെ ഏഷ്യയിലേക്ക് വേണ്ടിയിട്ട് ഞാനിതല്ലേ സഹിക്കേണ്ടി വന്നത് അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഏഷ്യയിലേക്ക് പോയത് ഏഷ്യയിൽ സുവിശേഷം പറയാൻ വിട്ടത് അങ്ങല്ലേ എന്നിട്ട് എനിക്ക് ഏഷ്യയിൽ വെച്ച് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നല്ലോ അവിടെ ചെന്ന് എനിക്ക് നിലത്ത് നിൽക്കാൻ പറ്റും എന്നെ നിലത്ത് നിർത്തിയിട്ടില്ലല്ലോ ലുസറയിൽ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുകയായിരുന്നല്ലോ അവിടെ വെച്ച് എനിക്ക് വലിയ പീഠയാണ് അവിടെയാണല്ലോ എനിക്ക് ഏറ്റവും അപമാനം സഹിക്കുക ഏറ്റവും എന്നെ കല്ലേറും കൊല്ലുകയും ചെയ്യേണ്ടത് അവിടെയല്ലേ അപ്പസ്വല പ്രവർത്തനത്തിൻ്റെ ക്ലാസ്സുകളെടുത്തപ്പം ചിതികിയായിരുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ അടുത്ത വാക്കിൽ പരിശുദ്ധാത്മ പറയുകയാണ് ഈ ലുസ്രയിൽ നിന്നാണ് ഏഷ്യയിൽ വെച്ചുണ്ടായ പീഠയിൽ കല്ലേറ കൊല്ലപ്പെട്ട ഈ ലുസ്രയിൽ നിന്നാണ് തിമത്തിയോസ് എന്ന് പറയുന്ന ശിഷ്യൻ എഴുന്നേറ്റ് വരുന്നത് അപ്പം നമ്മൾ തന്നെ ലുസ്രയിൽ വെച്ചുള്ള പീഠയാണ് എന്നാൽ ദൈവം കാണുന്ന എന്താ അവിടെ എഴുന്നേറ്റ് വരുന്ന ഒരു തിമത്തിയോസിനെയാണ് അപ്പം ഇങ്ങനെ ചില മഹത്വങ്ങൾ ഇതിനകത്തുണ്ട് അതാണ് ഈ ഈ വാക്യത്തിൽ വീണ്ടും നമ്മോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ് ഏഷ്യയിൽ വെച്ചുണ്ടായ പീഠങ്ങൾ നോക്കി നോക്കിയോ അതെങ്ങനെയാണ് പറയുന്നത് ഒമ്പതാമത്തെ വചനം ഒന്ന് മാത്രമല്ല മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് തോന്നി എന്നാൽ ഇത് ഏതാ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന പോലെ ഞങ്ങൾ കൊല്ലപ്പെട്ടത് കല്ലെറിയപ്പെട്ടത് അപമാനിക്കപ്പെട്ടത് ആക്ഷേപിക്കപ്പെട്ടത് ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ അപ്പോൾ സഹനം ഇത് നമ്മളിൽ നിന്ന് ആവശ്യ ആവശ്യപ്പെടുന്നു ഓരോ സഹനങ്ങളും ഇത് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു ഒരു സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക അത് നമ്മളോട് പറയുക നിന്നിൽ നിന്നുള്ള ആശ്രയം വേഗം എടുത്തു മാറ്റിയിട്ട് എന്നിലേക്ക് ആശ്രയം കൊണ്ടു നിന്നിൽ നിന്നുള്ള ആശ്രയം എടുത്തു മാറ്റിയിട്ട് എന്നിലേക്ക് ആശ്രയം കൊണ്ടുപോവാ എന്ന് ഓരോ സഹനവും നമ്മോട് ആവശ്യപ്പെടുക ഒന്നുകൂടെ 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 നിന്നിൽ നിന്നുള്ള ആശ്രയം എടുത്തിട്ട് എന്നിലേക്ക് ആശ്രയം കൊണ്ടുപോവായെന്ന് ആ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ നിന്നിൽ നീ ആശ്രയിക്കുന്നതും മാറിയിട്ട് നിൻ്റെ സമ്പത്തിലോ നിൻ്റെ ആരോഗ്യം നിൻ്റെ കഴിവിലോ നിൻ്റെ മിടുക്കിലോ നിൻ്റെ സൗന്ദര്യത്തിലോ നിൻ്റെ പണമുള്ളവരിലോ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരിലോ നിന്നിൽ തന്നെ നീ ചെയ്യുന്ന ബിസിനസ്സിലോ എന്തുമായിക്കോട്ടെ ഹാലലൂയ നീ നിൽക്കുന്ന രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിലോ നീ നിൽക്കുന്ന രാജ്യത്തിൻ്റെ സുരക്ഷിത്വത്തിലോ നീ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ മേന്മയിലോ നിനക്കുണ്ട് എന്ന് അവകാശപ്പെടുന്ന എല്ലാ സമ്പത്തിലോ ഒന്നുമല്ല അതിലൊന്നും ആശ്രയം വെക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലേക്ക് ആശ്രയം വെക്കണമെന്ന് ഓരോ സഹനവും നമ്മോട് ആവശ്യപ്പെടുകയാണ് ഇപ്പോഴിതാ ഏഷ്യയിൽ വെച്ചുണ്ടായ പീഠ കഴിഞ്ഞ് കുറേ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ട് കൂറും ദിവസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോൾ സ്ഥലം പറയാം ആ പീഠകൾ ഞങ്ങളെ കൊണ്ടുവന്ന വലിയ മഹ ഇതാണ് ഇത് ഞങ്ങളെ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക എന്നിട്ട് പതിനൊന്ന് പത്താമത്തെ ഭജനോടെ ഞാൻ വായിക്കാമേ ഇത്ര ഗൗരവമായ ഈ ഒരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു രക്ഷിച്ചു തുടർന്നും രക്ഷിക്കും രക്ഷിക്കുമെന്ന് അവനിൽ പ്രത്യാശിച്ചിരിക്കുന്നു അപ്പോൾ മൂന്ന് കാലഘട്ടത്തിലേക്കുള്ള വലിയ ഉറപ്പ് കിട്ടുകയാണ് ഇന്നലെ രക്ഷിച്ചു ഇന്ന് രക്ഷിക്കും നാളെ രക്ഷിക്കും ഹാലല ഇന്നലെ രക്ഷിച്ച ദൈവം ഇന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം നാളെ രക്ഷിക്കുന്ന ദൈവം കണ്ടോ കണ്ടാ കണ്ട 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 കുറും എഴുതി രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വചനമാണ് വായിക്കുന്നത് ഇത്ര ഗൗരവമായ ഒരു വിപത്തിൽ നിന്ന് ഞങ്ങളെ ദൈവം രക്ഷിച്ചു തുടർന്ന് രക്ഷിക്കും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു ഹാലയിലൂ എൻ്റെ പ്രിയ സഹോദരങ്ങളെ സഹനത്തിന് ഇങ്ങനെ ഒരു മഹത്വം നമ്മൾ കാണുന്ന നിമിഷമുണ്ടല്ലോ നമ്മൾ സഹനത്തെ പെറുപുറുക്കാതെ ഈഷോയ്ക്ക് നന്ദി പറയാം ഇന്ന് ഷാലോം ടി വിയിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നിങ്ങളോട് വളരെ പേഴ്സണലി സംസാരിക്കട്ടെ ഇത് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളെൻ്റെ ഹൃദയത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണമേ ഈശയിൽ വെച്ച് അപ്പോസ്വലന്മാർക്ക് സഹിക്കേണ്ടി വന്ന പീഠ അതി അതികഠിനമായിരുന്നു ഇതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും സംഭവങ്ങളിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇതുപോലത്തെ മനപ്രയാസങ്ങളിൽ പീഠകളിൽ വേദനകളിലൂടെ കടന്നു പോവുകയോ അങ്ങനെ കടന്നു പോകുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയുകയോ ചെയ്യാമെങ്കിൽ ഇപ്പം തന്നെ അവർക്ക് ഈ വചനം അയച്ചു കൊടുക്കണേ അവരെ ഈ വചനം കൊണ്ട് ബലപ്പെടുത്തണേ നി ഒരു പക്ഷേ നിങ്ങൾ ഈ വചനം കേൾക്കുന്നതിന് തന്നെ ഉദ്ദേശം അങ്ങനെ മനസ്സ് തകർന്നിരിക്കുന്ന ഒരാളെ ധൈര്യപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ദൈവത്തിൻ്റെ സന്ദേശമാണ് അതിവേഗത്തിൽ അവരുടെ അടുക്കളേക്ക് ഈ സന്ദേശം എത്തി ഇൻ്റർനെറ്റിലൂടെയാണ് എത്തിക്കാൻ പറ്റുന്നത് ഷാലോം ടി വിയിലൂടെയാണോ അത് എത്തിക്കാൻ കഴിയുന്നത് ഷാലോമിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണോ അത് എത്തിക്കാൻ കഴിയുന്നത് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനൽ ഇത് അപ്ലോഡ് ചെയ്യപ്പെടും അതിലൂടെയാണ് എത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇതിനിങ്ങനെ ഒരു മഹത്വമുണ്ട് ഇതിനിങ്ങനെ ഒരു മഹത്വമുണ്ട് എന്നുള്ളത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഇനിയെങ്കിലും തങ്ങളിലുള്ള ആശ്രയം ഒരു സഹനം വരുമ്പോൾ തന്നെ വന്നേച്ചിട്ട് എന്നിൽ നിന്ന് ആശ്രയം മാറ്റി ദൈവത്തിലേക്ക് ആശ്രയം വെക്കാൻ നിൽക്കേണ്ട സഹനം അതിൻ്റെ വഴി വരുമ്പോൾ തന്നെ വട്ടം തീരുമാനിച്ചു എൻ്റെ എൻ്റെ ആശ്രയം എന്നിലല്ല എൻ്റെ ആശ്രയം എന്നെ സൃഷ്ടിച്ച മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്ന ദൈവത്തിലാണ് ഒരു ഒറ്റ ചിന്തയുടെ പറഞ്ഞ് അവസാനിപ്പിക്കാം മരണത്തോളമാണ് സഹനത്തിന് എത്തിക്കാൻ പറ്റിയത് പക്ഷേ പൗല സ്ലിഹ ആശ്രയിച്ചത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്ന ദൈവത്തെയാണ് ഹാരലു മനുഷ്യർക്ക് അങ്ങേറ്റം എത്തിക്കാൻ കഴിയുന്ന മരണത്തോളമാണ് പക്ഷേ നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്ന കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്ന ദൈവമാണ് ഒന്നൂടെ 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 അങ്ങേറ്റ ഒരു മനുഷ്യ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ദേഹത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ആരെ ഭയപ്പെടേണം ദേഹത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ഈശോ ഒന്ന് വിളിച്ചേ യേശുവേ അടുത്തു പറയാ ദേഹത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട പിന്നെ നിങ്ങൾ ആരെയാണ് ഭയപ്പെടേണ്ടിയത് നരകാഗ്നിയിലേക്ക് നിങ്ങളെ തള്ളാൻ കഴിവുള്ളവനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് അധികാരിയായവനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടിയത് അപ്പം നോക്കി മരണത്തോളം മനുഷ്യൻ എത്തിക്കാൻ പറ്റും പക്ഷേ സഹനത്തിൽ നമ്മൾ വിശ്വസിക്കുക ആശ്രയിക്കുകയും ചെയ്യുന്ന ആരാ ആരെയാ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്ന ദൈവത്തെയാണ് ആഴമായ പ്രത്യാശ കേട്ടോ സാധാരണ പ്രത്യാശയല്ല ആഴമായ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സിലും പരിശുദ്ധാത്മാ ഉണർത്തിക്കട്ടെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ധൈര്യപ്പെടട്ടെ തളരല്ലേ എന്നിട്ട് നോക്കി തളരല്ലേ ക്ഷീണിക്കല്ലേ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് ആരാണ് സഹനം തരുന്നതെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക് ഈശോയ്ക്ക് അവർക്ക് വേണ്ടി നന്ദി പറ എന്നിട്ട് ഈ സഹനത്തിൽ ഇങ്ങനെ ഒരു മഹത്വം കാണും എന്നിൽ നിന്നുള്ള ആശ്രയം എല്ലാം ഞാൻ അറിയാം അത് നിങ്ങളത് ചെയ്യും തോറും സഹനത്തിൻ്റെ ആ ഡെൻസിറ്റി കുറഞ്ഞ് കുറഞ്ഞു 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 വരും നിന്നിൽ ആശ്രയിക്കാൻ ഒന്നുമില്ലെന്ന് നിന്നെ എന്നെ കാണിക്കാൻ വേണ്ടിയാണ് ഈ സഹനങ്ങളല്ല നിന്നിൽ ആശ്രയി നിന്റെ അനുഭവങ്ങളിലോ പരിശീലനങ്ങളോ ഒന്നിലും ആശ്രയിക്കാനില്ല എന്നിൽ ആശ്രയിക്കുക എന്നോരോ സഹനങ്ങളും നമ്മോട് പറയുന്നു ആവശ്യപ്പെടുന്നു ഈശ്വര ശൈല സ്ഥിതി ഇതാ കൃപയുടെ നിർച്ചാലുകൾ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ ഇതാരാ ആ അമ്മയുടെ അച്ഛനാ യഷുവേ എന്നാ പറ്റിയത് എന്റെ കാലിന് ബലം നഷ്ടപ്പെട്ടോ എന്നാ പറ്റിയത് ഇവിടുന്ന് പോയോ അത് മുറിഞ്ഞു പോയായിരുന്നോ രണ്ടു കാര്യം പൊന്നുമോനെ അതുലെ നീ ഒരു ചെറുപ്പക്കാരനല്ലേ വിശ്വസിക്കടാ എടാ ഇത് നോക്ക് ഇത് നോക്ക് പതിനഞ്ച് ലൂക്ക പതിനഞ്ച് ഇരുപത് ഒരു തീരുമാനം എടുക്കുകയാണ് ആരെ ആ മകൻ ആ മകൻ നിന്നെ പോലെ എന്നെ പോലെ ഉള്ള ഒരു ചെറുപ്പക്കാരനാ പക്ഷെ അവനൊരു തീരുമാനം എടുക്കുകയാണ് ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകും എന്നാ തീരുമാനം ഞാൻ 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 ഭവനത്തിലേക്ക് പോകും ഒരു സ്റ്റെപ്പ് വെക്കും ആ ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോണ്ടല്ലോ സ്വർഗസ്നായ പിതാവ് നമുക്ക് വേണ്ടി ഒരായിരം സ്റ്റെപ്പ് നോക്കും ഹാലയിൽ നമുക്കൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം ഇവന്റെ കാലുകൾക്ക് ജീവൻ പകരണേ ഇവന്റെ അസ്ഥികളെ ഉണർത്തണേശ ഉടുപ്പിക്കാരൻ നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് കൈ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാം എന്നോട് വന്ന് പ്രാർത്ഥിക്കാം കൈവെച്ച് പ്രാർത്ഥിക്കാം ട മോനെ എഴുന്നേട്ടെ എഴുന്നട്ടെ എഴുന്നേട്ടെ എഴുന്നട്ടെ എഴുന്നേട്ടെ ആ എഴുന്നട്ടെ നടടാ മോനെ നാടൻ മോനെ സ്പീഡ് സ്പീഡിലങ്ങ് നടന്ന

ഈ പ്രാർത്ഥനയിൽ എന്നോട് ചേർന്ന് പങ്കുചേരുക സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ വീഴാൻ ഞങ്ങളെ അനുവദിക്കല്ലേ ദുഷ്ടാരൂപയിൽ ഞങ്ങൾ എഴുത്തു എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു ആമേ പരിശുദ്ധി അമ്മേ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ഗബ്രിയൽസ് റാഫേൽ മീഖായൽ ശക്തരായ ദൈവദൂതന്മാരോട് ചേർന്ന് ഇപ്പോൾ കഴിക്കുന്ന ഈ പ്രാർത്ഥന വിസപിതാവിനോട് ചേർന്ന് കഴിക്കുന്ന ഈ പ്രാർത്ഥന ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവരുണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുണ്ട് ഞാൻ എന്തിനാ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നതെന്ന് ചോദിക്കുക കൃത്യമായ ഉത്തരം അവർക്ക് ഈ വചനത്തിലൂടെ കൂറും തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അദ്ദേഹത്തിന് എട്ട് ഒമ്പത് പത്ത് വചനത്തിലൂടെ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവി പകരണമേ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ് മരണത്തോളം എത്തിയത് മരണത്തിൻ്റെ വക്കലെത്തി നിൽക്കുമ്പോൾ ഇനി അങ്ങോട്ട് അപ്പുറത്ത് വേറെ ആരുമില്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ് ഈ സഹനങ്ങൾ ഞങ്ങൾ അറിയുന്നു അങ്ങനെ ഞങ്ങൾ ആശ്രയിക്കുന്ന ഒരു സഹനത്തിന് മുഖം കുറയുകയും മഹത്വത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയും ആ ഒരു അനുഭവം എല്ലാ മക്കൾക്കും പകരം പ്രത്യേകിച്ച് രോഗികൾ പീഡിതര് ദുഃഖിതര് നിഷ് വിഷമത്തില് കരഞ്ഞു കണ്ണു കലങ്ങിയവർ എൻ്റെ ജീവിതം എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നവർ എല്ലാവർക്കും ഈ വചനം വലിയ വലിയപ്പോൾ തന്നെ ബൈബിളെടുത്ത് വായിക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കണമേ കുറും ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ എട്ട് ഒമ്പത് പത്ത് വാക്യങ്ങൾ വായിക്കാൻ ഒരു വലിയ പ്രേരണ ഹൃദയങ്ങളിൽ പകരണമേ അത് ധ്യാനിക്കാനുള്ള പ്രേരണ കൊടുക്കണമേ വലിയ അത്ഭുതമാക്കി തീർക്കണമേ രോഗികളെ സൗഖ്യമാക്കണമേ സൗഖ്യമാക്കണമേ ഒരുപാട് അനുഭവമായി തീരട്ടെ ഇപ്പോൾ ഈ ഈ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് തരുന്ന വലിയ പ്രേരണയാണ് ഒരുപാട് രോഗികൾ സൗഖ്യമാകുന്നത് കർത്താവ് ഈ ക്ഷണത്തിൽ തന്നെ അവരവർ വിശ്വസിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന ഈ നിമിഷത്തിൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ വലിയ പുനരുദ്ധാനത്തിന് ശക്തി വ്യാപരിക്കട്ടെ കർത്താവായി ക്രിസ്തുവഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളമേ ഇഷ്ടം ഹൈക്ക സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നിർച്ചാലുകളിൽ ഇതാ നമ്മൾ കുറു ദിവസുകാർക്ക് എഴുതി രണ്ടാം ലേഖനത്തിൻ്റെ പഠന പരമ്പര ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പം തുടക്കമാണ് ഒന്നാം അദ്ദേഹത്തിൻ്റെ എട്ടാം വാക്യത്തിൽ എത്തിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇനിയെങ്കിലും ബുധനാഴ്ചകളിൽ നടക്കുന്ന ശുശ്രൂഷകളിൽ ഇതേ സമയത്ത് അടുത്ത ആഴ്ച ഭാഗമാക്കാകാനും മറ്റുള്ളവരെ അറിയിക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്തട്ടെ ഷാലൂം ടി വിയിലൂടെ ഈ ശുശ്രൂഷ നമ്മുടെ വീടുകളിൽ എത്തുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ കർത്താവിൻ കരങ്ങൾ ചെറുതല്ല അവിടുത്തെ ചെവിയോ ബിരമല്ല കർത്താവിൻ കരങ്ങൾ ചെറുതല്ല അവിടുത്തെ ചെവിയോ ബിരമല്ല നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണു നീർമിക്കുവാൻ കർത്താവു I